നമസ്കാരം. ഉദാരവാദത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മുൻ പ്രഭാഷണത്തിൽ നമ്മൾ സൂചിപ്പിച്ചത് ഉദാരവാദവും എപ്രകാരമാണ് സ്വാതന്ത്ര്യം എന്ന മനോഭാവവുമായിട്ട് ഉദാരവാദത്തിനുള്ള ബന്ധവും സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തെ എത്രത്തോളം നമ്മുടെ ജീവിതവുമായിട്ട് കൂടുതൽ കൂട്ടി ഇണക്കി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പൊതുധാരയെ വിമർശന വിധേയമാക്കി കൊണ്ട് തന്നെ അതിൻ്റെ വൈപരീത്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ദിവസം അല്ലെങ്കിൽ മുൻ ലെക്ചറിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉദാരവാദത്തിൻ്റെ തന്നെ മറ്റൊരു സവിശേഷത, എങ്ങനെയാണ് ഉദാരവാദം അല്ലെങ്കിൽ ഉദാരവാദം എന്ന് പറയുന്ന സാമൂഹിക വ്യവസ്ഥ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നിലനിൽക്കുകയാണെങ്കിൽ അത് സങ്കല്പന വിധേയമാക്കുന്ന ഒരു അവസ്ഥ യഥാർത്ഥ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ടോ, നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും നവോദാരവാദവും എങ്ങനെ വിഭിന്നമാക്കപ്പെടുന്നു എന്നുള്ള ചർച്ചയുടെ ഒരു തുടർച്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. ഉദാരവാദവും അതിൻ്റെ സവിശേഷതകളും നിരൂപണവും എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ ചർച്ച പ്രധാനമായിട്ടും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടിനെയാണല്ലോ ഉദാരവാദത്തിൻ്റെ ആണിക്കല്ലായി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ആണ് നമ്മളുടെ അടിസ്ഥാനമെങ്കിൽ ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഉദാരവാദത്തിൻ്റെ ചരിത്രം ഉരുത്തിരിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് ഗവേഷകർ ഈ അഭിപ്രായത്തോട് യോജിച്ച് കൊണ്ടാണ് ലിബറലിസത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും ക്രാൻസ്റ്റൺ, ഗൗസ്, ഫ്രീഡൻ മുതലായവർ ഈ ഒരു പ്രത്യേക കാഴ്ചപ്പാടിനെ പിന്താങ്ങുന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ പഠനങ്ങളെല്ലാം ഈ ഒരു കാഴ്ചയിൽ നിന്നുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉദാരവാദത്തിൻ്റെ അസ്തിത്വം നിലനിൽക്കുന്നത് അതിൻ്റെ മൂലകാരണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ തത്വത്തെയോ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ 17, 18 നൂറ്റാണ്ടിലുണ്ടായ ബൗദ്ധിക വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രത്യേകിച്ചും വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമായ, വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ചർച്ചകളുടെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞതാണ് എന്ന് നമുക്ക് വാദിക്കേണ്ടി വരും. അപ്പോൾ ഇത് സാധ്യമാക്കിയത് സ്വാതന്ത്ര്യ ബോധവും അതിൻ്റെ പ്രേരകമായി പ്രവർത്തിച്ച വ്യവസായികവൽക്കരണവുമാണ്. അപ്പോൾ വ്യവസായവൽക്കരണത്തെ ത്വരിതപ്പെടുത്തിയ സാമൂഹ്യ ഘടകം യഥാർത്ഥത്തിൽ അതിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ, ഇപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ വ്യവസായ വിപ്ലവത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, വ്യവസായ വിപ്ലവത്തിന് മുന്നേയുള്ള വ്യവസായ വിപ്ലവത്തിന് മുമ്പ് ഉണ്ടായ കാർഷിക വിപ്ലവത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് അറ്റം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഷിക വിപ്ലവത്തിൽ നിന്നും വ്യവസായ വിപ്ലവത്തിലേക്ക് കൂടുതൽ ഊർജം പകർന്നു. എന്നാൽ ഈവൻ കാർഷിക വിപ്ലവത്തിനെ സാധ്യമാക്കിയത് അതിന് തൊട്ട് മുമ്പ് യൂറോപ്പിൽ സാധ്യമായ അന്തർദേശീയ വ്യാപാര ബന്ധങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്തർദേശീയ വ്യാപാര ബന്ധത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ യൂറോപ്പിൽ ഇല്ലായിരുന്ന മറ്റൊരു പ്രതിഭാസമാണ്, നമുക്കെല്ലാവർക്കും അറിയാം, റിനൈസൻസിൻ്റെ അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് അന്തർദേശീയ വ്യാപാര ബന്ധത്തിലുണ്ടായ വളർച്ചയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാർഷിക വിപ്ലവവും. കാർഷിക വിപ്ലവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഉൽപ്പന്നങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ഉൽപ്പന്നങ്ങളായിട്ടും കൂടുതൽ ലാഭം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഉൽപ്പന്നമായിട്ടും മാറ്റുന്നതിന് വേണ്ടിയുള്ള വ്യാവസായിക വിപ്ലവം, അതിനുശേഷം ഉണ്ടായ വ്യാവസായിക പരിണാമങ്ങൾ മുതലായവയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ട്രേസ് ചെയ്യുന്നത് ഈ ലിബറൽ ഡെമോക്രസി എന്നുള്ള ചർച്ച, സോറി, ലിബറലിസം എന്നുള്ള ചർച്ചയിൽ നമ്മൾ തുടങ്ങുമെങ്കിലും ഇത് മൊത്തത്തിലുള്ള ഒരു ഒരു സാമൂഹിക പരിണാമത്തെയാണ്, യൂറോപ്പിൽ നടന്ന ബൗദ്ധിക മാറ്റത്തിൻ്റെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ഒരു ഉൽപ്പന്നമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു വയ്ക്കുന്നത് ഉദാരവാദം 17, 18 നൂറ്റാണ്ടുകളോടുകൂടി മാത്രമാണ് സൈദ്ധാന്തികവൽക്കരിക്കപ്പെട്ടത് എന്നുള്ള ഒരു വിവക്ഷയൊഴിച്ചാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രം ഏകദേശം യൂറോപ്പിൻ്റെ തന്നെ
മധ്യകാല യൂറോപ്പിൻ്റെ ചരിത്രത്തിന്, മധ്യകാലത്തിന് ശേഷം പൂർവ്വമധ്യകാല യൂറോപ്പിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കണ്ണോടിക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. നവോത്ഥാന അനന്തര യൂറോപ്പിനെ പരുവപ്പെടുത്തിയ ചർച്ചകളുടെയൊക്കെ ഒരു അന്തസ്സാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വ്യക്തികളുടെ അവകാശം, അല്ലെങ്കിൽ വ്യക്തികളുടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം മുതലായവയിൽ നിന്നും ഉരുത്തിരിഞ്ഞ്. അതുകൊണ്ട് തന്നെ ഈ ഇതൊരു ഒരു വലിയ പരിണാമത്തിൻ്റെ ഭാഗമാണ്. ഈ പരിണാമത്തിനെ നമുക്ക് ഡിസ്മിസ് ചെയ്യുക അതുകൊണ്ട് അത്ര എളുപ്പമല്ല. കഴിഞ്ഞ പ്രഭാഷണത്തിൻ്റെ അവസാനം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഏതൊരു സാമൂഹിക മാറ്റവും യൂറോപ്യൻ ഈ റാഷണാലിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഡെക്കാർട്ടിയൻ ഈ ബൈനറിക്കപ്പുറമായിട്ടുള്ള ചർച്ചകളുടെ എല്ലാം പിന്തുടർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ യുക്തി എന്ന് പറയുന്നത് ഈ റിനൈസെൻസ്, പോസ്റ്റ് റിനൈസെൻസ് യൂറോപ്പിലുണ്ടായ മാറ്റം തന്നെയാണ് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരും. നിരന്തരം മാറ്റത്തിനും പരിവർത്തനത്തിനും വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിൽ ഉത്ഭവിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ അതിനാൽ തന്നെ നിരന്തരം പരിവർത്തന വിധേയമാക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ പരിവർത്തനമാണ് നമ്മൾ ലിബറലിസത്തിൻ്റെ രൂപത്തിലും സോഷ്യൽ ഡെമോക്രസീൻ്റെ രൂപത്തിലും നവോദാരവാദത്തിൻ്റെ രൂപത്തിലും മറ്റ് ആശയങ്ങളുടെ എല്ലാം രൂപത്തിൽ യൂറോപ്പിൽ വളർന്നു വരുന്നത് എന്നുകൂടി നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് ഇതെല്ലാം പറയുമ്പോൾ തന്നെ ലിബറലിസത്തിനെ നമ്മൾ ആധുനിക സമൂഹത്തിൽ അവതരിപ്പിച്ച, പ്രത്യേകിച്ചും ഗോസിനെ പോലുള്ളവർ അവതരിപ്പിക്കുന്നത്, ഈ ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് സത്യത്തിൽ അധിഷ്ഠിതം, ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംജ്ഞയിൽ അധിഷ്ഠിതമായ, പരികല്പനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചർച്ചയായിട്ടാണ്, സത്യത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ഉദാരവാദം മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ഗൗസ് വാദിക്കുന്നത്. ഇത് പറയാനൊരു പ്രധാന കാരണമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ച്, സത്യാനന്തര കാലത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ചർച്ചകളിലും എല്ലാം വരുന്നത് സത്യാനന്തര കാലത്തെക്കുറിച്ചുള്ള, അപ്പോൾ സത്യ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ എന്താണ് ഈ ട്രൂത്ത്? അതുകൊണ്ട് തന്നെയാണ് ഈ ട്രൂത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം റിനൈസെൻസിൻ്റെ, പോസ്റ്റ് റിനൈസെൻസ് മുതൽ എനിക്ക് തോന്നുന്നു 2000 വരെ, 21-ാം നൂറ്റാണ്ട് വരെയുള്ള സുദീർഘമായ കാലയളവ് ചർച്ച ചെയ്തത് ട്രൂത്തിനെ കുറിച്ചാണ്. പക്ഷേ 21-ാം നൂറ്റാണ്ടിൻ്റെ ചർച്ച വരുന്നത് പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ചാണ്, അത് സത്യാനന്തരത്തെക്കുറിച്ചാണ്. അത് കളവാണോ, അല്ലെങ്കിൽ സത്യത്തിനെ, കളവിനെ സത്യമാക്കുന്ന മായാജാലമാണോ എന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ ചർച്ച ചെയ്യും. പക്ഷേ ഇപ്പോഴും നമ്മുടെ പ്രശ്നം ട്രൂത്ത് എന്ന് പറയുന്ന സംജ്ഞയിലാണ്, അല്ലെങ്കിൽ ഒരു പരികല്പനയിലാണ് ഈ പറയുന്ന ലിബറൽ ആശയങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ള ചർച്ച എത്രത്തോളം ശ്ലാഘനീയമാണ് എന്നുള്ളതിനെ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉദാരവാദത്തിൻ്റെ അലംഘനീയമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിലെ ട്രൂത്താണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള ചർച്ചയിലൂടെ യഥാർത്ഥത്തിലെ സാധ്യമാക്കുന്നത് തന്നെ ആദ്യമായിട്ട് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഉദാരവാദം എന്ന തികഞ്ഞ, യഥാർത്ഥത്തിലെ ഞാനത് പറയാൻ കാരണം ഇതൊരു മെറ്റീരിയലിസ്റ്റ് കാഴ്ചപ്പാടാണ്. ലിബറൽ ഡെമോക്രസീൻ്റെ ലിബറലിസം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടാണ്. കാരണം മനുഷ്യനെയാണ് ഇവിടെ ചർച്ചയുടെ കേന്ദ്ര സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത്. മനുഷ്യനെ കേന്ദ്ര സ്ഥാനത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നതോടുകൂടി ഇത് ഇതിൻ്റെ സോ കോൾഡ് ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിൽ, ട്രൂത്ത് പലതാണ് എന്നുള്ള ചർച്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഈ ഉദാരവാദം എന്ന തികഞ്ഞ മെറ്റീരിയലിസ്റ്റ് യാഥാർത്ഥ്യത്തെ പറിച്ച് സങ്കല്പ രൂപമായി പ്രതിഷ്ഠിക്കുന്ന വളരെ റിഡക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിലെ നേരത്തെ സൂചിപ്പിച്ച ഗൗസിൻ്റെ ഉദാരവാദത്തിനെ ട്രൂത്ത് വൽക്കരിക്കുന്ന, ആത്യന്തികമായ സത്യം എന്ന് പറയുന്ന തരത്തിലേക്ക് അവതരിപ്പിക്കുന്നതിലൂടെ സാധ്യമാകുന്നത്. ഉദാരത യുക്തി അന്വേഷിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ജോൺ മിൽട്ടനിലായാലും ജെ എസ് മില്ലിലായാലും ഒക്കെ നമുക്ക് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ വേരുകൾ കാണാൻ കഴിയും. അത് ഞാൻ പറയാൻ കാരണം 16-ാം നൂറ്റാണ്ടിലും നമുക്ക് അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിൻ്റെ 19-ാം നൂറ്റാണ്ടിലും നമുക്കിത് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു 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 റിഫ്ലക്ഷൻ കാണാൻ കഴിയും. ആധുനികത ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ സത്യം എന്നത് ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് ശാഖോപശാഖ പഠനങ്ങൾ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിസിപ്ലിനറി സ്റ്റഡീസ് യഥാർത്ഥത്തിൽ നമുക്ക് തരുന്നത് ഒരു കാഴ്ചയുടെ ഒരു ഒരു കാഴ്ച ഒരു ഒരു രൂപത്തിൻ്റെ
പല കാഴ്ചകളാണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് ഗൗസിനോട് വിയോജിക്കാനുള്ള അടിസ്ഥാന കാരണമായിട്ട് ഞാൻ അതിന് പറഞ്ഞു. അതിന് കുറച്ചുകൂടി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാത്ത പക്ഷം ഉദാരവാദത്തിൻ്റെ സാമാന്യ ജീവിതത്തിലെ പ്രാക്സിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വഴക്കം നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. അപ്പം ലിബറലിസത്തിനെ നമ്മളൊരു മൂർത്തമായ സങ്കല്പമായിട്ട് കാണുമ്പോൾ ആ മൂർത്തതയ്ക്ക് എത്രത്തോളം ഈ ഒരു അബ്സ്ട്രാക്റ്റിന് എത്രത്തോളം ആബ്സ്ട്രാക്റ്റായി നിലനിൽക്കാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആളുകൾ ഇതൊരു ഒരു ഒരു സമസ്യ പോലെയാണ് ഇതിന് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കൂടുതൽ കാര്യങ്ങളെ സങ്കീർണമാക്കാൻ ഇപ്പോഴാഗ്രഹിക്കുന്നില്ല. ഉദാരവാദത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ യുക്തിയുക്തമായ വിശദീകരണങ്ങൾ ഇതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കുറച്ചും കൂടി വ്യക്തമാകും. കാരണം മിൽട്ടണിലും മില്ലിലും ഉദാരവാദത്തിൻ്റെ ആശയമാഹാത്മ്യം ഭയങ്കരമാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന ഉദാരവാദത്തിൻ്റെ മൂല്യങ്ങൾ മെച്ചപ്പെട്ടതാണ് എന്ന് നമ്മൾ വാദിക്കുമ്പോൾ തന്നെ ഇപ്പോൾ 20th century അവസാനത്തിൽ 1990s ഉദാഹരണത്തിന് ഫുക്കുയാമ പറയുന്നത് ഉദാരവാദം അല്ലെങ്കിൽ ഉദാരവാദം ആത്യന്തികമായി വിജയം വരിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ആരാണ് വിജയം വരിച്ചതെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഫുക്കുയാമയുടെ 1992 പിന്നെ ഉള്ള പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ പറയുന്നത് ഈ ഒരു ആശയമാണ്. അതായത് ലിബറലിസം, ദ ട്രയംഫ് ഓഫ് ദിസ് ലിബറലിസം, ട്രയംഫ് ഓഫ് ലിബറലിസത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഉദാരവാദം തന്നെ നിലനിൽക്കുന്ന ഉദാര ജനാധിപത്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഉദാരവാദം നിലനിൽക്കുന്നത് ഉദാര ജനാധിപത്യം എന്ന കാഴ്ചപ്പാടിലാണ്, അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു സ്ഥാപനവൽക്കരണമാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ ചർച്ച ചെയ്ത യൂറോപ്യൻ ബ്രിട്ടീഷ് ലിബറലിസവും US ലിബറലിസത്തിൻ്റെയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ ഞാൻ സൂചിപ്പിക്കാനുള്ള അടിസ്ഥാന കാരണം അതാണ്. അപ്പം നമ്മൾ എവിടെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് എന്നുള്ളത്, ഏത് ഉദാരവാദത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ജോൺ മിൽട്ടൻ്റെയും മില്ലിൻ്റെയും ഉദാരവാദത്തിനെയാണോ നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഫുക്കുയാമ പറയുന്ന ഉദാരവാദത്തിൻ്റെ വിജയത്തെക്കുറിച്ചാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൗസ് പറയുന്നത് ഈ അലംഘനീയമായ സത്യം അത് എവിടെ എങ്ങനെ പ്രതിഷ്ഠിക്കും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് സങ്കീർണമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇതിലെ ഇത് സങ്കീർണമാകുന്നതിൻ്റെ കാരണം ഇതിൻ്റെ പ്രധാന പ്രശ്നം ജനാധിപത്യ പ്രക്രിയ ന്യായവും ഫെയർ ആണെന്നുള്ളതും നിയന്ത്രിതവും ആസകലവും ഇൻക്ലൂസീവ് ആണെന്നുള്ളതും സ്വയം വിമർശനപരവും സഹിഷ്ണുതയിൽ അധിഷ്ഠിതവുമാണ് എന്ന പൊതുഭാവനയാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ഉദാരവാദത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ പറയുന്ന ചർച്ചയുടെ അടിസ്ഥാനം ലിബറൽ ഡെമോക്രസിയിൽ ഇത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്നത്? അപ്പം ലിബറൽ കാഴ്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം എവിടെ സാധ്യമാകുന്നു? ജനാധിപത്യ പ്രക്രിയയിലാണ് സാധ്യമാകുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടിയാണ്. അപ്പം ഈ ജനാധിപത്യ പ്രക്രിയ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ അടിസ്ഥാനമാണ് ഈ പറയുന്നത്. അത് ന്യായയുക്തമായിരിക്കണം എന്നുള്ളതാണ്, അത് നിയന്ത്രിതമായിരിക്കും, അത് ആസകലമായിരിക്കും, അത് സ്വയം വിമർശനപരവും സഹിഷ്ണുതയിൽ അധിഷ്ഠിതവുമായിരിക്കും. ഈ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്, 5 ക്യാരക്ടറിസ്റ്റിക്സ് ഡെമോക്രസീൻ്റെ നാഡിയായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചർച്ചയുടെ പ്രസക്തി അവിടേക്ക് വരും. അല്ലാതെ ജനാധിപത്യം എന്ന് പറയുന്നതിനെ പൊതുവിൽ നമ്മൾ കാണുന്ന ജനാധിപത്യത്തിന് പല മുഖങ്ങളുണ്ട്. അതിൽ ഒരു മുഖം ഭൂരിപക്ഷ ജനാധിപത്യമാണ്. നമ്മൾ പലപ്പോഴും ജനാധിപത്യം എന്ന് വാദിക്കുന്നത് നമ്മുടെ ഈ മെജോറിറ്റേറിയൻ റൂളിനെയാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷ ആധിപത്യത്തിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് പലപ്പോഴും. എന്നാൽ യഥാർത്ഥത്തിലെ ജനാധിപത്യം അങ്ങനല്ല എന്നാണ് ജനാധിപത്യത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച 5 ക്യാരക്ടറിസ്റ്റിക്സും ജനാധിപത്യത്തിന് ഉണ്ടായിരിക്കണം, ഉണ്ടായില്ലെങ്കിൽ അതിനെ ജനാധിപത്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള
വിലയിരുത്തൽ. ഉദാരവാദം ഈ മാനദണ്ഡത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ലിബറൽ ഡെമോക്രസി എന്ന സാധ്യതയെ പോലും സ്വീകരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആത്യന്തികമായ മൂല്യത്തിനെ, മനുഷ്യകേന്ദ്രീകൃതമായ മൂല്യത്തിനെ മുന്നോട്ട് വയ്ക്കുന്ന ലിബറൽ ആശയത്തിൻ്റെ ആണിക്കല്ല് ആ ആശയം നിലനിർത്തുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനത്തിനെ അത് സ്വാംശീകരിക്കുന്നത്, അതാണ് ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്നത്. ആ ലിബറൽ ഡെമോക്രസിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് ആസകലമായിരിക്കണം, അത് ഫെയർ ആയിരിക്കണം, ന്യായയുക്തമായിരിക്കണം, അത് കൺട്രോൾ, അത് നിയന്ത്രിതമായിരിക്കണം. അത് അതിൻ്റെ മറ്റൊരു സ്വഭാവം സ്വയം വിമർശനപരമായിരിക്കണം. ഏറ്റവും അവസാനം അത് സഹിഷ്ണുതയിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വളരെ ബൃഹത്തായ മൂല്യമാണ് യഥാർത്ഥത്തിലെ ലിബറൽ ഡെമോക്രസി മുന്നോട്ട് വയ്ക്കുന്നത്. ലിബറലിസത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സാങ്കത്യം ഈ ഭാഗത്തിലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്തരത്തിലാണ് ഈ ഫുകുയാമ പറയുന്ന ആത്യന്തിക ഇതിൻ്റെ വിജയം ആണോ 90s സംഭവിച്ചത്, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും വിജയിക്കാനില്ലേ എന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ചും ഫുകുയാമ വിജയം കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന ലോകക്രമത്തിൽ ഉദാരവാദമോ ഉദാര ജനാധിപത്യവാദമോ വഴങ്ങില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളുടെ മനസ്സിലൂടെ കടന്നുപോയാൽ പോലും നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ജനാധിപത്യത്തിൻ്റെ പൊതുമൂല്യങ്ങളെ തിരസ്കരിക്കുന്ന സൈദ്ധാന്തിക പ്രവർത്തന രീതിയാണ് ഫുകുയാമ അവകാശപ്പെടുന്ന ലോകക്രമം മുന്നോട്ട് വെക്കുന്നത്. അത് ഉദാരവാദമല്ല എന്ന് വിശദീകരണങ്ങളില്ലാതെ തന്നെ വ്യക്തമാക്കാൻ കഴിയും. അതിനാൽ വർഗീകരിക്കപ്പെട്ട, പ്രത്യേകിച്ചും ഈ പറയുന്ന ശ്രേണീവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയ ജീവിതത്തിൽ പരസ്പര ബഹുമാനത്തിലൂന്നി ആധുനിക മൂല്യങ്ങളെയും നീതിയെയും വിവേകപൂർണ്ണമായി അംഗീകരിക്കാൻ ഫുകുയാമയുടെ ഉദാരവാദത്തിന് കഴിയുമോ എന്നത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. അത് നിരൂപണാത്മകമാണ് ആ ചോദ്യം. ഉദാരമായ മൂല്യങ്ങളെയും നീതിയെയും അതുപോലെ തന്നെ വിവേകപൂർണമായിട്ട് വിനിയോഗിക്കണമെങ്കിൽ വിവിധ തരം പ്രതിമാനങ്ങൾ, സ്റ്റാൻഡേർഡ്സ്, നമ്മൾ പറയുന്ന ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അത് മാത്രവുമല്ല അതിനെ അംഗീകരിക്കുക മാത്രമല്ല അതിനെ പിന്തുടരുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഇത് ലിബറൽ ഡെമോക്രസിയാണ്, അല്ലെങ്കിൽ ലിബറൽ ഡെമോക്രസീൻ്റെ വിജയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്തരം അനുകരണങ്ങളെ, നിശേഷം, നിഷ്കരുണം, ഇല്ലായ്മ ചെയ്യുന്നതാണ് വിജയം എന്ന് പറയുന്നത് ലിബറൽ ഡെമോക്രസിയുടെ വിജയമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതിൻ്റെ നൈതികതയെ ചോദ്യം ചെയ്യുന്നു. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ലിബറലിസത്തിൻ്റെ വിജയം എന്ന് പറയുന്നതിനോടുള്ള വിയോജിപ്പായി ഞാൻ മുന്നോട്ട് വെച്ചത്. ഉദാരവാദത്തിൻ്റെ സാർവലൗകികതയും വഴക്കവും അതുകൊണ്ട് തന്നെ ഇവർ ഉന്നയിക്കുന്ന തരത്തിലുള്ള രീതിയിൽ മനസ്സിലാക്കുക ദുഷ്കരമാണ്. അതിനെ അംഗീകരിക്കുക സംശയാസ്പദമാണെന്ന് പോലും പറയാനില്ല, അതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്നതിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഊന്നിയുള്ള തിരഞ്ഞെടുപ്പുകൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള വൈപരീത്യം സൃഷ്ടിക്കുമോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ പറയുന്നത് കുറച്ചും കൂടി ലളിതമായിട്ട് പറയാൻ ശ്രമിച്ചാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എന്നിരുന്നാലും ഒരു ചെറിയ അറ്റംപ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ കാര്യം മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ വ്യക്തികൾ സ്വതന്ത്രമായി എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുമ്പോൾ അത് ഈ പറയുന്ന ആളുകൾക്ക്, എടുത്തയാളോ അല്ലെങ്കിൽ അംഗീകരിച്ച ആൾക്കോ, ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടം ഉണ്ടാക്കുന്നതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ഒരു വൈപരീത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പാരഡോക്സിക്കലാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് മാതൃകയെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അമർത്യസൻ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ലിബറൽ പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ശാസ്ത്ര സംവിധാനങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പഠിപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന ഒരു ആശയമാണല്ലോ കൊണ്ടോഷ്സെ പാരഡോക്സ്,
അല്ലെങ്കിൽ കൊണ്ടോഴ്സിൻ്റെ യുക്തി വൈപരീത്യം എന്ന് നമ്മൾ പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മൈക്രോ ഇക്കണോമിക്സിലെ ഇഷ്യൂ ആയിട്ടുള്ള വ്യക്തികളുടെ ചോയ്സ് എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ചോയ്സ് അല്ലെങ്കിൽ വ്യക്തികളുടെ തിരഞ്ഞെടുപ്പ് സമൂഹത്തിൻ്റെ തിരഞ്ഞെടുപ്പാണോ എന്നുള്ള ചോദ്യം ആരോ കെന്നത്താരോ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വയ്ക്കുകയും അദ്ദേഹം പറയുന്നത് സമൂഹത്തിൻ വ്യക്തികളുടെ പിന്നെ തിരഞ്ഞെടുക്കൽ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ഈ പറഞ്ഞ തിരഞ്ഞെടുപ്പ് ഉണ്ട് എന്ന് പറയുക വ്യക്തികളുടെ ഏതെങ്കിലും വ്യക്തികളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന തിരഞ്ഞെടുപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഉപയോഗിച്ച മാനകങ്ങൾ ഏതെങ്കിലും ഒന്നിനെ വയലേറ്റ് ചെയ്യാതെ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇപ്പം ഏതെങ്കിലും മാനകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ മാനകങ്ങളുടെ എല്ലാ മാനകങ്ങളും ഒരേപോലെ പാലിച്ചുകൊണ്ട് എടുത്ത തീരുമാനം സാമൂഹികപരമായിട്ട് ഉള്ള തീരുമാനമാണെന്ന് കണക്കാക്കിയാൽ ഇതിലേതെങ്കിലും ഒരെണ്ണം വയലേറ്റ് ചെയ്യാതെ അത് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ അതിനേക്കാളും ലളിത യുക്തിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അമർത്യ സെൻ ഇതിനെ കൂടുതൽ ലളിതമായിട്ടും കൂടുതൽ കൊഹിറൻ്റായിട്ടുമുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെയാണ് ലിബറൽ പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉദാരവാദത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഉദാരവാദത്തിന് അടിസ്ഥാനമായ വ്യക്തികളുടെ സ്വാതന്ത്ര്യവും അവരുടെ തിരഞ്ഞെടുപ്പും ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലിബറൽ പാരഡോക്സിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. അമർത്യ സെൻ തൻ്റെ ഉദാര വൈപരീത്യത്തെ ലിബറൽ പാരഡോക്സ് എന്ന സൈദ്ധാന്തിക പ്രമേയത്തിൽ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ തിരഞ്ഞെടുപ്പിൽ യുക്തി വൈപരീത്യം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 1970 അദ്ദേഹത്തിൻ്റെ പുസ്തകവും 70 ആർട്ടിക്കിളും ഇത് കൃത്യമായിട്ട് നമുക്ക് അവതരിപ്പിക്കുന്നു. നമ്മളുടെ മുമ്പിൽ വരുന്ന ഒരു മികച്ച പഠനമാണ്. ഇത് പ്രകാരം എങ്ങനെയാണിത് സാധ്യമാകുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ സംശയമുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അത് അമർത്യ സെൻ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പല ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് ഒരുപാട് ലേഖനങ്ങൾ ഇതിന് ശേഷം വന്നിട്ടുണ്ട്. ഇമ്പോസിബിലിറ്റി തിയറംസിനെയൊക്കെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഒരു പക്ഷേ അമർത്യ സെൻ ഈ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത സൈദ്ധാന്തികപരമായിട്ടുള്ള സംഭാവന നൽകുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് വർക്കുകളെക്കാളും കൂടുതൽ ശാസ്ത്രലോകത്തിലെ അഭിമതി ലഭിച്ചത്, ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിച്ചത് ഈ പറയുന്ന ശാഖയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനിലാണ്. അപ്പോൾ ഇതുപ്രകാരം കുറഞ്ഞത് 2 സമൂഹത്തിൽ 2 തിരഞ്ഞെടുക്കാൻ ഒരുപോലെ സ്വാതന്ത്ര്യമുള്ള സാഹചര്യം നിലനിൽക്കുകയാണെന്ന് കരുതുക. ഇപ്പോൾ 2 നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്ന് വിചാരിക്കുക. ആ 2 ഒരേപോലുള്ള പ്രാധാന്യമാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരാൾ മറ്റേയാളെക്കാൾ മെച്ചപ്പെട്ടയാളല്ല എന്നുള്ളതാണ് അതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൻ്റെ തീരുമാനം എന്ന നിലപാട് വ്യക്തികളുടെ തിരഞ്ഞെടുക്കൽ സ്വാതന്ത്ര്യത്തിനെ ലംഘിക്കുമെന്നാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഉദാരവാദത്തിൽ വ്യക്തികൾ മാത്രമേ ഉള്ളൂ എന്നും വ്യക്തികളുടെ സ്വാതന്ത്ര്യം സമൂഹത്തിൻ്റെ സ്വതന്ത്രമായോ വ്യക്തികളുടെ തിരഞ്ഞെടുപ്പുകൾ സമൂഹത്തിൻ്റെ തിരഞ്ഞെടുപ്പോ അല്ല എന്ന യുക്തിയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് പറഞ്ഞാൽ വീണ്ടും സംശയമുണ്ട്. കുറച്ചും കൂടി അതിനെ ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതോടുകൂടി നമുക്കിത് വ്യക്തമാക്കാം. 2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതിലൊന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്നിരിക്കട്ടെ. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു വ്യത്യാസവുമില്ല എന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കാം. അപ്പോൾ 2 ചോയ്സ് സമൂഹത്തിൻ്റെ ചോയ്സ് എങ്ങനെയാകും എന്നുള്ളതാണ്. അപ്പോൾ 2 ഒരു ചോയ്സേ ഉള്ളൂ, ഒരേ ചോയ്സേ ഉള്ളൂ. അപ്പോൾ സമൂഹത്തിനും അങ്ങനെയാണെങ്കിൽ ഒരു ചോയ്സേ പാടുള്ളൂ. അതായത് നമ്മൾ പറയുന്നത് ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ഇഷ്ടം സിനിമ കാണാനാണ് ഇരിക്കട്ടെ. എക്ക് സിനിമ കാണാനാണ് ഇഷ്ടം, ബിക്ക് പുസ്തകം വായിക്കാനാണ് ഇഷ്ടമെന്നിരിക്കട്ടെ. അപ്പോൾ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഭാര്യ ഭർത്താക്കളാണെന്ന് വിചാരിച്ചു, ഒരു വലിയ
ഒരു പൊളിറ്റിക്കൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആവണമെന്നില്ല. പക്ഷേ ദേ ആർ കപ്പിൾസ് ഇൻ ദാറ്റ് സെൻസ്, വെതർ ദേ ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓർ ലവേഴ്സ്. ഓക്കെ, അപ്പോൾ അവർ രണ്ട് പേരാണ്, അവർ ഒരുമിച്ച് ഇരിക്കേണ്ട, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഒരുമിച്ചിരിക്കുമ്പോഴാണ് കണ്ടീഷൻ പറയുന്നത് അവർക്ക് കൂടുതൽ എന്താണ് യൂട്ടിലിറ്റി ഉണ്ടാകുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എക്കിഷ്ടം പിന്നെ സിനിമയ്ക്ക് പോകുന്നതാണെങ്കിൽ ബിക്കിഷ്ടം പുസ്തകം വായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഡിസൈഡ് ചെയ്യാൻ, രണ്ടുപേരും ഒരേപോലെ തുല്യാവകാശമുള്ളവരാണ്, അപ്പോൾ എ ഡിസൈഡ് ചെയ്യാണെന്ന് നമുക്ക് സിനിമയ്ക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ബിയുടെ റൈറ്റിനെയാണ് എ വയലേറ്റ് ചെയ്യുന്നത്, പുസ്തകം വായിക്കാനാണ് ബിക്ക് ഇഷ്ടം. അപ്പോൾ ബിയുടെ ലിബർട്ടി ഓഫ് റീഡിംഗ് ബുക്ക് ഈസ് ബീൻ വയലേറ്റഡ്, നേരെതിരിച്ച്. അപ്പോൾ ഒരു ചോയ്സ്, സമൂഹത്തിൻ്റെ ചോയ്സ് ഒന്ന് ആവൂ എന്ന് പറഞ്ഞ എന്താ, ഐദർ ദേ ഹാവ് ടു ഗോ ഫോർ മൂവി ഓർ ദേ ഹാവ് ടു ഗോ ഫോർ ഓർ ദേ ഹാവ് ടു റീഡ് ദി ടെക്സ്റ്റ് ബുക്ക് ടുഗെദർ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സമൂഹത്തിൻ്റെ, സമൂഹത്തിന് ഒരു ചോയ്സേ പാടുള്ളൂ, അതിന് ചോയ്സ് കൺസ്ട്രെയിൻ്റ് ആണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കൺസ്ട്രെയിൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ ആണെങ്കിൽ അത് സമൂഹത്തിൻ്റെ അല്ല, അത് വ്യക്തികളുടെ ചോയ്സ് മാത്രമാണ് എന്ന് പറയാം. അപ്പം ഒരാൾക്ക് എയും എയ്ക്ക് മൂവി കാണാനും ബിക്ക് പുസ്തകം വായിക്കാനുമാണ് ഇഷ്ടം എന്നിരിക്കുമ്പോൾ, എയുടെ ഇതാണ് സമൂഹം അംഗീകരിക്കുന്നതെങ്കിൽ ബിയുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്യും, ബിയുടെ താല്പര്യമാണ് സമൂഹം അംഗീകരിക്കുന്നതെങ്കിൽ എയുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ലിബറൽ പാരഡോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് വ്യക്തികൾക്ക് ഒരുപോലുള്ള റൈറ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സംഗ്രഹം സൊസൈറ്റീൻ്റെ റൈറ്റാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ വെൽഫെയറാണ് എന്ന് പറയുന്ന ഒരു ആഡം സ്മിത്തിൻ്റെ ലോജിക്കിനെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഖണ്ഡിക്കപ്പെടുന്നത്. അപ്പോൾ അതായത് ആദം സ്മിത്ത് പറയുന്ന, സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്ന, എല്ലാ സമൂഹത്തിലെ എല്ലാ വ്യക്തികളും നന്നായാൽ സമൂഹം നന്നായി എന്നാണ് പൊതുവിൽ അദ്ദേഹം പറയുന്നതിൻ്റെ യുക്തി. അത് എല്ലാ വ്യക്തികളും അവരുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്താൽ സമൂഹം അതിൻ്റെ ബെസ്റ്റ് ലെവലിൽ എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇത് തെറ്റാണ് എന്നാണ് ഈ ലോജിക്കിനെ എല്ലാം പൊളിച്ചുകൊണ്ട് ജോൺ എഫ് നാഷ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ തൻ്റെ പ്രപ്പോസിഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ കെന്നത് ആരോവിൻ്റെ വർക്കായാലും ഇമ്പോസിബിലിറ്റി തിയറം വരുന്നത്, അതിന് ശേഷം അമൃത്യസെൻ്റെ വർക്ക് വരുന്നത്. വളരെ രസകരമായിട്ടാണ് എനിക്കിതിനെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ വൈപരീത്യത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യക്തികളുടെ നല്ല പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ നന്മയിൽ കലാശിക്കും എന്ന ആഡം സ്മിത്തിൻ്റെ അനുമാനത്തിന്, അതൊരു ഇൻഡക്റ്റീവ് ലോജിക്കാണ്. ആ ഇൻഡക്റ്റീവ് ലോജിക്കിനെയാണ് ഡിഡക്റ്റീവ് ലോജിക് കൊണ്ട് ഇവർ യഥാർത്ഥത്തിൽ തകർക്കുന്നത് എന്നുള്ളതാണ്. ഇത് ലിബറലിസത്തിൻ്റെ തന്നെ ആന്തരിക വൈരുദ്ധ്യമായി ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റുമില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും നന്നായാൽ സമൂഹം നന്നായി എന്ന് പറയുന്ന വളരെ ക്ലീശയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പൊതുവിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കേൾക്കുന്നതാണ്. അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളതിൻ്റെ ഡിഡക്റ്റീവ് ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ശരിയല്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വലിയ കഴമ്പില്ലാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാകും എന്നുള്ളത് ആണ് അമർത്യസെനും, അല്ലെങ്കിൽ ആരോയോ, അല്ലെങ്കിൽ കനത്താരോയോ, അല്ലെങ്കിൽ ജോൺ എഫ് നാഷിൻ്റെയോ പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ പിൽക്കാലത്തുള്ള ചർച്ചകൾ, സൈദ്ധാന്തിക ചർച്ചകളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ഈ ഇതേ അവസ്ഥ, ഇതേ ലോജിക്കാണ് നമ്മൾ ഉദാരവാദത്തിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാം ഉദാരവാദത്തിൻ്റെ സമുന്നതനായ വക്താവ് ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ റൂസോ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം അദ്ദേഹം നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് എന്താണ്, വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ടതാണ് ലിബർട്ടി, അല്ലെങ്കിൽ അദ്ദേഹം ലിബറലിസം വളരെ പ്രസക്തമായ മാനുഷിക നൈതികതയായിരിക്കുമ്പോഴും അധികാരം എന്ന വ്യവസ്ഥ വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ രൂപത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്ന നൈതികതയെ അസന്ധിഗ്ധമായി പിന്തുണയ്ക്കുകയും പ്രതിലോമമായി പ്രവർത്തനങ്ങളിലൂടെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് റൂസോ വാദിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ലിബറലിസം വളരെ പ്രസക്തമായ മാനുഷിക നൈതികതയായിരിക്കുമ്പോഴും അധികാരമെന്ന വ്യവസ്ഥ വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ രൂപത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്ന നൈതികതയെ അസന്ധിഗ്ധമായി പിന്തുണയ്ക്കുകയും
പ്രതിലോമമായ പ്രവർത്തനങ്ങളിലൂടെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഓർമ്മപ്പെടുത്തൽ റൂസോയുടെ ദാർശനിക ഔന്നത്യമാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ റൂസോ വളരെ രസകരമായിട്ട് തൻ്റെ സോഷ്യൽ കോൺട്രാക്ട് തിയറി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. പക്ഷെ അതിൻ്റെ ഔന്നത്യം, അതിൻ്റെ ഒരു യുക്തിയുടെ ഒരു കൊഹിറൻസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി. മാത്രമല്ല വ്യക്തികളുടെ താല്പര്യങ്ങളുടെ സങ്കലനം സമൂഹത്തിൻ്റെ താല്പര്യമാണ് എന്ന ദർശനത്തിനെ കൂടി ഇത് നള്ളിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മറിച്ച് സമൂഹത്തിൻ്റെ ശരി വ്യക്തികളുടെ എല്ലാം ശരിയാണ് എന്നതും തെറ്റായ ദർശനമാണ് എന്നാണ് ഇത് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ വ്യക്തികളും നന്നായാൽ സമൂഹം നന്നാകുമെന്നും സമൂഹം നന്നായാൽ വ്യക്തികളെല്ലാം നന്നായി എന്നുള്ള ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് ലോജിക്കിൻ്റെയും പുള്ളത്തരത്തിനെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലോജിക്കുകളെല്ലാം യഥാർത്ഥത്തിൽ ഡിസ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വളരെ മൂർത്തമായിട്ടുള്ള സങ്കല്പനമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനാൽ ഉദാരവാദം പ്രസംഗിക്കാൻ നല്ലതാണ്, പ്രാവർത്തികമാക്കം അങ്ങേയറ്റം ദുഷ്കരമാണെന്ന് ഫ്രീഡൻ തന്നെ ഒരു 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 റിഫ്ലക്ഷൻ എന്ന നിലയിൽ പറയുന്നതും വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ഒരു സാഹചര്യം ഇതായിരിക്കെ ഇന്നത്തെ ചർച്ച കുറച്ചുകൂടി നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കി ഭാഗം അടുത്ത ചർച്ചയിലൂടെ നമുക്ക് മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.